പ്രിയ വിദ്യാർത്ഥികളെ, ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 7 ചാപ്റ്ററുകൾ നമ്മൾ ഇതുവരെ വീഡിയോ ക്ലാസ് വഴി കണ്ടുകഴിഞ്ഞു. ഇന്ന് നമ്മൾ 8-ാമത്തെ ചാപ്റ്ററായ കമ്പ്യൂട്ടർ നെറ്റ്വർക്സ് എന്നുള്ള ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്സ് എന്താണെന്ന് ചിന്തിക്കുമ്പോൾ കമ്പ്യൂട്ടർ മേഖലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ നെറ്റ്വർക്കുകളും അതുപോലെയുള്ള മറ്റു പല ആപ്ലിക്കേഷൻസും ഇത്തരം നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് തന്നെ. അല്ലെ, ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു നെറ്റ്വർക്ക് ശൃംഖലയുടെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെറ്റ്വർക്ക് ശൃംഖലയാണ് ഇത്തരത്തിൽ പറയുന്ന ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം പല പല കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്കും ലോകത്തെവിടെയുള്ള മറ്റു കമ്പ്യൂട്ടറുകളിലേക്കോ ഒക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ഡാറ്റാസ് ഒക്കെ ഷെയർ ചെയ്യാനും മറ്റു പല കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് കണക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫെസിലിറ്റി അതിന്റെ അഡ്വാൻറ്റേജ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും മനസ്സിലാക്കേണ്ടത് ഒരു കമ്പ്യൂട്ടർ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യവുമാണ്. അപ്പം കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്നും പോകുന്നില്ല, നമുക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്, അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പറഞ്ഞു പോകും എന്ന് മാത്രം. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷനിലേക്ക് വരാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് ശ്രദ്ധിക്കുക. ടു ഓർ മോർ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടുഗദർ ഫോർ ഷെയറിംഗ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ, ഷെയറിംഗ് റിസോഴ്സസ് ആൻഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയാണ് നമുക്കൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഡെഫിനിഷൻ കൊടുക്കാൻ സാധിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നു. എന്തൊക്കെ കാര്യത്തിന് വേണ്ടി? ഡാറ്റയോ ഇൻഫർമേഷനോ ഒക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി, അല്ല എങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി, അല്ല എങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയാം. ഡാറ്റ എന്താണ് എന്നും ഇൻഫർമേഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളിൽ മനസ്സിലാക്കിയാണ്, അതുകൊണ്ട് ഇനി കൂടുതൽ വിശദമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ് ഷെയറിംഗ് റിസോഴ്സസ്. റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള റിസോഴ്സസ് വേണമെങ്കിലും ആവാം, സോഫ്റ്റ്വെയർ റിസോഴ്സസ് വേണമെങ്കിലും ആവാം, ഹാർഡ്വെയർ റിസോഴ്സസ് വേണമെങ്കിലും ആവാം. സോഫ്റ്റ്വെയർ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, എന്തെങ്കിലും ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള, രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട്, അതൊരു റിസോഴ്സാണ് അല്ലെ, ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഉള്ള ഒരു രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമിന്റെ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു റിസോഴ്സാണ്, നമ്മളെ കണക്ട് ചെയ്യാനുള്ള ഒരു റിസോഴ്സാണ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ലോകത്തുള്ള ഏത് നെറ്റ്വർക്കിലേക്കും, നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലേക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും, ഒരു റിസോഴ്സിന്റെ ഷെയറിംഗ് ആണ്. ഇനി ഹാർഡ്വെയർ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇപ്പൊ നിങ്ങൾ ഇന്റർനെറ്റ് കഫേയിലോ അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പോയാലും കാണാം, കുറെ കമ്പ്യൂട്ടറുകൾ അവിടെ ഉണ്ടാവും. കോമൺ ആയിട്ട് ഒന്നോ രണ്ടോ പ്രിന്റേഴ്സ് ആണ് ഉണ്ടാവുക അല്ലെ, എല്ലാ കമ്പ്യൂട്ടറിനും പ്രിന്റർ സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രിന്റേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ പ്രിന്റർ എന്ന് പറയുന്നത് ഒരു റിസോഴ്സാണ് അവിടെ, അത് ആ നെറ്റ്വർക്കിൽ ആ സിസ്റ്റം എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. നിങ്ങൾ ഇരിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ പ്രിന്റ് കൊടുത്താൽ നിങ്ങൾക്ക് അഡ്മിന്റെ അല്ലെങ്കിൽ അതിന്റെ ഓണറിന്റെ അടുത്തുള്ള പ്രിന്ററിൽ നിങ്ങൾക്ക് പ്രിന്റ് കിട്ടും അല്ലെ, അപ്പൊ പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഹാർഡ്വെയർ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു പ്രിന്റർ തന്നെ 10 കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യുന്നു, ഒരു സ്കാനർ തന്നെ 10 കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യുന്നു, അങ്ങനെ റിസോഴ്സസ് എന്ന് പറയുന്നത് ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഇത്തരം നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ. നമുക്ക് പല രീതിയിലുള്ള മെസ്സേജുകൾ അയക്കാൻ, അത് SMS ആയിക്കോട്ടെ, MMS ആയിക്കോട്ടെ, വീഡിയോ കോളോ ഓഡിയോ കോളോ അല്ലെങ്കിൽ കോൺഫറൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്, അതിനൊക്കെ ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിന്റെ സഹായം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഡെഫിനിഷനാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. ഒന്നോ അതിലധികമോ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നു, ഡാറ്റയോ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി, അല്ല എങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി, അതുമല്ല എങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ അത്തരം ഒരു കോൺസെപ്റ്റാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത. ടെക്സ്റ്റ് ബുക്കിൽ അത് നീഡ് ഫോർ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. എക്സാമിനൊക്കെ ചിലപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിക്കും, രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയേണ്ടത്.
Advantages ada yang namanya parah ini resource sharing yang dalam karya mana. Entahnya resource sharing yang dalam yang parah ini, software atau hardware atau itu yang resource yang namanya untuknya dengan komputer yang lagi namanya share itu biaya yang bertemu yang dalam karena resource sharing yang itu unda udah sih. Renda mata uru advantage adalah price performance ratio yang parah ini. Price performance ratio. Price performance ratio yang parah ini bahwa, nama മുടക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് ഒരു ക്യാഷ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മുടക്കും ഇല്ലേ ഒരു നെറ്റ്‌വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ അതിനു വേണ്ടി മുടക്കി കഴിഞ്ഞാൽ അതിനേക്കാളും നമ്മൾ ആ മുടക്കുന്ന കാശിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് ഒന്ന് റിസോഴ്സ് ഷെയറിംഗിന്റെ കാര്യം തന്നെ ശ്രദ്ധിക്കുക 10 കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി ഒറ്റ പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്താൽ മതി അല്ലേ അത് നെറ്റ്‌വർക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതിനു പകരം നെറ്റ്‌വർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഓരോ കമ്പ്യൂട്ടറിനു വേണ്ടിയും പ്രത്യേകം പ്രത്യേകം പ്രിന്ററുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നേനെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്ത സംഭവം നമ്മൾ പിന്നെ അവിടുന്ന് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഉപയോഗിച്ച് കോപ്പി ചെയ്ത് പ്രിന്റർ കണക്ട് ചെയ്ത ഡിവൈസിൽ കൊണ്ടുപോയി അവിടുന്ന് പ്രിന്റ് എടുക്കേണ്ട സമയം നഷ്ടമാണ് നമുക്ക് അല്ലേ അപ്പം പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ നമ്മൾ ആകെ ഒരു പ്രിന്ററിന് മാത്രം ക്യാഷ് മുടക്കിയാൽ മതി എല്ലാ കമ്പ്യൂട്ടറിനും ആ പ്രിന്ററിനെ ഈക്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പ്രൈസ് പെർഫോമൻസ് റേഷ്യോ ആണ് അതേപോലെ തന്നെ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഒറ്റ സിസ്റ്റത്തിന് വേണ്ടി പർച്ചേസ് ചെയ്താൽ മതി അല്ലേ നമ്മളൊരു കമ്പ്യൂട്ടർ ലാബിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു നെറ്റ്വർക്ക് ആയിട്ടുള്ള ഒരു ഓഫീസിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഒരെണ്ണം പർച്ചേസ് ചെയ്താൽ മതി എന്നിട്ട് ഏതെങ്കിലും ഒരു മെയിൻ കമ്പ്യൂട്ടർ സെർവർ പോലെയുള്ള ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് കമ്പ്യൂട്ടറുകൾക്ക് ഉപയോഗിക്കാം അല്ലേ അപ്പൊ ഒറ്റ പർച്ചേസിൽ നമുക്ക് അത്രയും കമ്പ്യൂട്ടറുകൾക്ക് ആ സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കാൻ സാധിക്കും ഓരോ കമ്പ്യൂട്ടറിനു വേണ്ടിയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇത്തരത്തിൽ കുറഞ്ഞ ചെലവ് കൊണ്ട് നമുക്ക് കൂടുതൽ പെർഫോമൻസ് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അല്ലേ നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആളുകളുമായിട്ട് ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇതൊക്കെ ഒരു നെറ്റ്വർക്ക് ഫെസിലിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് നെറ്റ്വർക്കിന് ഞാൻ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് നെറ്റ്വർക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ് ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടെ നമ്മൾ ഇന്ന് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട് അല്ലെ സോഷ്യൽ മീഡിയ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് അല്ലാതെയുള്ള SMS പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോ വീഡിയോ കോളുകൾ ഓഡിയോ കോൺഫറൻസിംഗ് വീഡിയോ കോൺഫറൻസിംഗ് എന്നൊക്കെ പറയുന്നത് ഓൺലൈൻ ക്ലാസ് അതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്കിപ്പോ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അത്ര കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് റിലയബിലിറ്റി എന്ന് പറയുന്നത് റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു വിശ്വസ്തതയാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും അല്ലെ കൃത്യമായിട്ടുള്ള ബാക്കപ്പുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പൊ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ കാലത്തിൽ അറിയാം നമുക്ക് നെറ്റ്വർക്ക് സ്റ്റോറേജുകൾ അവൈലബിൾ ആണ് പലതരത്തിലുള്ള ഡ്രൈവുകൾ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അല്ലെ അപ്പൊ മെയിലിന്റെ നമ്മൾ സ്വന്തമായിട്ട് മെയിൽ ഐഡി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സ്വന്തമായിട്ടൊരു ഡ്രൈവ് അവൈലബിൾ ആണ് നമ്മുടെ സിസ്റ്റത്തിലല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പകരം അത് ആ നെറ്റ്വർക്കിൽ ഇന്റർനെറ്റിലെ ഒരു ഡ്രൈവിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ സിസ്റ്റം മെമ്മറി ഉപയോഗിക്കാതെ തന്നെ മറ്റു പല മേഖലകളിലും അല്ലെങ്കിൽ മറ്റ് പല മെമ്മറി ലൊക്കേഷനുകളിലും നമുക്ക് ഇത്തരം ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങളുടെ മെയിൽ നിങ്ങൾക്കൊരു മെയിൽ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക അതിലേക്ക് വരുന്ന എല്ലാ മെയിലുകളും നിങ്ങളുടെ സിസ്റ്റത്തിലല്ല സ്റ്റോർ ആകുന്നത് നിങ്ങൾ ഏത് സിസ്റ്റത്തിൽ പോയി ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ് അതായത് വേറെ എവിടെയോ ആണ് അതൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് അല്ലേ അപ്പം ഇതെല്ലാം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറ്റി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ ഇൻഫർമേഷൻ ഒന്നും എവിടെയും നശിച്ചു പോകില്ല അപ്പൊ അത്തരത്തിൽ വിശ്വാസത ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിനെ നമ്മുടെ സിസ്റ്റത്തിലല്ല നമുക്ക് നെറ്റ്വർക്കിന്റെ സഹായത്തോടെ മറ്റെവിടെയെങ്കിലും ഒക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഡാറ്റയെ നഷ്ടപ്പെട്ടു പോകാതെ സേഫ് ആയിട്ട് മറ്റ് ലൊക്കേഷനുകളിലും കൊണ്ടുപോയി വെക്കാം എന്നുള്ളതാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞു രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ 10 കമ്പ്യൂട്ടറുകളാണ് ഉള്ളത് എങ്കിൽ പിന്നീട് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഉടമസ്ഥന് തോന്നുകയാണ് ഒരു 5 കമ്പ്യൂട്ടറും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം തോന്നിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹത്തിന് അതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ 5 കമ്പ്യൂട്ടറും കൂടെ ആഡ് ചെയ്ത് 15 കമ്പ്യൂട്ടറിന്റെ ഒരു നെറ്റ്വർക്ക് ആക്കാം അതായത് അതിന്റെ മെഷർമെന്റ് അല്ലെങ്കിൽ അളവ് കൂട്ടാം സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് അതാണ് ഒരു അളവിനെയാണ് അത് സ്കെയിലബിലിറ്റി എന്നുകൊണ്ട് കാണിക്കുന്നത് അല്ലെ അളവ് വേണമെങ്കിൽ കൂട്ടാം ഇനി 10 നിന്നും 2 എടുത്ത് മാറ്റി 8 മാത്രമുള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആക്കണമെങ്കിൽ അതും പറ്റും അപ്പൊ ആദ്യം ഒരു 10 ഫിക്സ് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനം വരെ ഈ 10 വെച്ച് മാത്രമേ പോകാൻ പറ്റൂ എന്നൊന്നുമില്ല വേണമെങ്കിൽ സിസ്റ്റത്തിന്റെ എണ്ണം കൂട്ടാം കുറയ്ക്കാം അതുപോലെയുള്ള ഒരു സ്കെയിലബിലിറ്റി എന്നുള്ള ഒരു ഫീച്ചർ അതിന് കാര്യമായിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് റിസോഴ്സ് ഷെയറിംഗ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ കമ്മ്യൂണിക്കേഷൻ റിലയബിലിറ്റി സ്കെയിലബിലിറ്റി ഇത്രയുമാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി
കമ്പ്യൂട്ടർ നെറ്റ്‌വർക്കുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ടേംസിനെ കുറിച്ചാണ് പറയുന്നത്. കീ ടേംസ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്‌വർക്ക്. അതായത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട മൂന്ന് ടേമുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ബാൻഡ്വിഡ്ത് എന്ന് പറയുന്നത്. ബാൻഡ്വിഡ്ത്. ബാൻഡ്വിഡ്ത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ 10-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലൊക്കെ ഫിസിക്സിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബാൻഡ്വിഡ്ത് എന്താണെന്നുള്ളത്. നെറ്റ്വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ് ബാൻഡ്വിഡ്ത് എന്ന് പറയുന്നത്. എന്താണ് ബാൻഡ്വിഡ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, എന്നാലും ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ തരാം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയയിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയുടെ അളവിനെയാണ് അതിന്റെ ബാൻഡ്വിഡ്ത് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയയിലൂടെ നമ്മളൊരു നെറ്റ്വർക്കിനെ കുറിച്ച് പറയാം, ആ നെറ്റ്വർക്കിൽ കൂടെ ഒരു സമയത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയുടെ അളവ്, ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയുടെ അളവ്, പലപ്പോഴും അതൊരു സെക്കൻഡിലാണ് നമ്മൾ പറയും, ഒരു സെക്കൻഡിൽ ഇത്ര ഡാറ്റയെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ പറയാറല്ലേ 2 Mbps സ്പീഡ് ഉണ്ട്, അല്ലെങ്കിൽ 10 Mbps സ്പീഡ് ഉണ്ട്, അല്ലെങ്കിൽ 100 Mbps സ്പീഡ് ഉണ്ട്. നെറ്റ് കണക്ഷന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ? നമ്മുടെ ഫോണിന്റെ ഒക്കെ നെറ്റ് കണക്ഷൻ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാം എത്ര സ്പീഡാണ് അതിനുള്ളതെന്ന്. അപ്പോൾ ഒരു സെക്കൻഡിൽ 2 Mbps മെഗാബൈറ്റ്സ് പെർ സെക്കൻഡ്, Mbps എന്ന് പറയുന്നത് മെഗാബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ്. 2 Mbps ഡാറ്റ ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതും 10 Mbps ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പം ഈ ഡാറ്റ ട്രാൻസ്ഫറിംഗ് റേറ്റ് അല്ലെങ്കിൽ ഈ ബാൻഡ്വിഡ്ത് എന്ന് പറയുന്നത് കൂടുതലാണ് എങ്കിൽ ഫാസ്റ്റ് കണക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബാൻഡ്വിഡ്ത് കുറവാണ് എങ്കിൽ, നമ്മുടെ നെറ്റ്വർക്കിന്റെ ബാൻഡ്വിഡ്ത് കുറവാണ് എങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ സമയമെടുക്കും അല്ലെ? ബാൻഡ്വിഡ്ത് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കൂടുതലാന്ന് പറയുന്ന അതിന്റെ അർത്ഥത്തിലാണ്. നെറ്റിന് സ്പീഡ് കുറവാണ്, സ്പീഡ് കൂടുതലാണെന്ന് പറയുന്ന ഈ ബാൻഡ്വിഡ്ത്തിന്റെ കണക്കാണ്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ സമയത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയുടെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബാൻഡ്വിഡ്ത് എന്ന് പറയും. അപ്പൊ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം അതിന്റെ ഡാറ്റ ട്രാൻസ്ഫറിംഗ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടേമാണ് നോയ്സ് എന്ന് പറയുന്നത്. NOISE, നോയ്സ് ശബ്ദം എന്നുള്ള ആ നോയ്സ് അല്ല, ഇവിടെ നോയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ എനർജീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നോയ്സ് എന്ന് പറയും. ശ്രദ്ധിക്കുക, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അതിന്റെ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഇലക്ട്രിക്കലോ ഇലക്ട്രോ മാഗ്നറ്റിക്കലോ ആയിട്ടുള്ള എനർജീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നോയ്സ് എന്ന് പറയുന്നത്. അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ എനർജി. ഓക്കെ, ചിലപ്പോൾ അത് പല രീതിയിൽ നമുക്ക് അനുഭവപ്പെടാം. നിങ്ങൾ ചിലപ്പം ഈ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ അതിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൊബൈലിലേക്ക് ഒരു കോൾ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ടി വിയിൽ ചിലപ്പോൾ ഒരു വൈബ്രേഷൻ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ? എന്തുകൊണ്ടാണ് ടി വി എന്ന് പറയുന്നത് ഒരു സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ പുറമേ നിന്നുള്ള മറ്റൊരു സിഗ്നലാണ് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ രണ്ട് സിഗ്നലും കൂടെ വരുമ്പോൾ അതിന് ചെറിയൊരു പ്രോബ്ലം അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ആ സിഗ്നൽ ട്രാൻസ്മിഷനിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്താണ്, ഒരു നോയ്സ് ആണ്. നമ്മുടെ നെറ്റ്വർക്കിനെ ബാധിക്കുന്ന ചിലപ്പം ഈ ഹൈ പവർ ലൈനുകളൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ ലൈനുകളൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി കെവി ഒക്കെ കൂടിയ വലിയ ട്രാൻസ്ഫോമർ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന അത്തരം ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിന്റെ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനെ വേണമെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കാം. അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ഇലക്ട്രിക്കൽ ഡിവൈസുകൾ, ഇത്തരം ഏതെങ്കിലും നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസസിന്റെ അടുത്തൊക്കെ ഉണ്ട് എങ്കിൽ അതും ചിലപ്പം ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനെ വേണമെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കാം. അപ്പൊ ഒരു ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്ഫറിങ്ങിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കലോ ഇലക്ട്രോ മാഗ്നറ്റിക്കലോ ആയിട്ടുള്ള എനർജീസിനെയാണ് നമ്മൾ എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ടേമാണ് നോഡ് എന്ന് പറയുന്നത്. NODE, നോഡ്. നോഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു ഡിവൈസിനെയും നമുക്ക് വിളിക്കാവുന്ന ഒരു പേരാണ് നോഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഡിവൈസും ആയിക്കോട്ടെ, അതൊരു കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഒരു പ്രിന്റർ ആയിക്കോട്ടെ, ഒരു സ്കാനർ ആയിക്കോട്ടെ, മറ്റേത് ഡിവൈസും ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആയിരിക്കാം ഒരു കമ്പ്യൂട്ടർ നെറ്റ് അല്ലേ, നമ്മളൊക്കെ നെറ്റ് ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോൺ വഴി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മൊബൈൽ ഫോൺ അവിടെ ഒരു നോഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏത് ഡിവൈസും ആയിക്കോട്ടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് അത് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ആ അത്തരത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു ഡിവൈസിനെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അകത്ത് വിളിക്കുന്നതാണ് നോഡ് എന്നുള്ള പേര് കൊണ്ട്. ക്ലിയർ? അപ്പൊ മൂന്ന് ടേമുകൾ നമ്മൾ പറഞ്ഞു, ബാൻഡ്വിഡ്ത് എന്താണെന്ന് പറഞ്ഞു, നോയ്സ് എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം നോഡ് എന്താണെന്ന് പറഞ്ഞു. ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ,
ini അടുത്ത ഒരു കാര്യം നമ്മൾ പറയാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ മീഡിയംസിനെ കുറിച്ചാണ് ഇത് ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിട്ടില്ല ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞിട്ട് പോകാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫറിംഗ് നടത്തണം എന്ന് ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ ഡാറ്റ ട്രാൻസ്ഫറിംഗ് നടത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചാനലുകളെയാണ് ചാനൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് എന്ന് പറയുന്നത് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് ഗൈഡഡ് മീഡിയംസ് അല്ലെങ്കിൽ അൺഗൈഡഡ് മീഡിയംസ് ഗൈഡഡ് മീഡിയംസ് എന്ന് പറയുന്നത് വയർഡ് കണക്ഷൻസിനെയാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വയറിന്റെ സഹായത്തോടുകൂടി കേബിളിന്റെ സഹായത്തോടുകൂടി കണക്ട് ചെയ്തിട്ടുള്ള അത്തരം കണക്ഷൻസിനെയാണ് നമ്മൾ ഗൈഡഡ് മീഡിയംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയേർഡ് മീഡിയം അല്ലെങ്കിൽ കേബിൾ കണക്റ്റഡ് മീഡിയം എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പാണ് അൺഗൈഡഡ് മീഡിയം അതിനെയാണ് വയർലെസ് കണക്ഷൻസ് എന്ന് പറയുക അല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും വയർലെസ് ആണ് നമ്മൾ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് ആണ് അപ്പം ഒരു പ്രത്യേകിച്ച് കേബിൾ കണക്ഷൻ ഒന്നുമില്ലാതെ വയർലെസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫറിംഗ് നടത്തുന്ന അത്തരം കമ്മ്യൂണിക്കേഷനെയാണ് അൺഗൈഡഡ് മീഡിയം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഗൈഡും അൺഗൈഡഡ് ഗൈഡഡ് എന്ന് പറഞ്ഞാൽ വയർഡ് കണക്ഷൻസ് ആണ് അൺഗൈഡഡ് എന്ന് പറഞ്ഞാൽ വയർലെസ് കണക്ഷൻസ് ആണ് ഓക്കെ പ്രധാനപ്പെട്ട വയർഡ് കണക്ഷൻസ് അല്ലെങ്കിൽ ഗൈഡഡ് മീഡിയംസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് പ്രധാനപ്പെട്ട ഗൈഡഡ് മീഡിയംസ് ആണ് നമ്മുടെ സിലബസിൽ പറയുന്നത് ഫസ്റ്റ് വൺ ആണ് ട്വിസ്റ്റഡ് പെയർ രണ്ടാമത്താണ് കോആക്സിയൽ കേബിൾ മൂന്നാമത്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് പെയർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കേബിൾ ഉണ്ട് നമ്മുടെ ഈ ലാൻഡ് ഫോണിനൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതരം പ്ലഗ് ഇല്ല അതുപോലത്തേക്ക് തന്നെ ഈ സിസ്റ്റത്തിന്റെ പുറകിലേക്ക് ഇങ്ങനെ പിൻ ചെയ്ത് കയറ്റാവുന്ന അങ്ങനെ പ്രസ് ചെയ്ത് കയറ്റാവുന്ന തരത്തിലുള്ള പിന്നൊക്കെയുള്ള അത്തരം ഒരു കേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ നെറ്റ്വർക്കിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകം കേബിൾ ആണ് പുറത്തേക്ക് അധികം ഉപയോഗിക്കില്ല കൂടുതലും ഒരു റൂമിനുള്ളിലുള്ള നെറ്റ്വർക്കിൽ പരസ്പരം കമ്പ്യൂട്ടറുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേബിൾ ആണ് കോആക്സിയൽ കേബിൾ എന്ന് പറയുന്നത് സോറി കോആക്സിയൽ അല്ല ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ കുറെ എട്ട് വയറുകൾ ഉണ്ടാവും രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പിരിച്ചു വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അതിനെ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് പറയാൻ കാരണം അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി ഈഥർനെറ്റ് കേബിൾ എന്നാണ് പറയുന്നത് ഈഥർനെറ്റ് കേബിൾ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയാറുണ്ട് അപ്പൊ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിളുകളാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് കോആക്സിയൽ കേബിൾ എന്ന് പറയുന്നത് കോആക്സിയൽ കേബിൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ കേബിൾ ടി വി നെറ്റ്വർക്കിലൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കേബിളുകൾ കണ്ടില്ലേ കുറച്ച് കട്ടി കൂടിയ കേബിളുകൾ കണ്ടിട്ടില്ലേ പെട്ടെന്നൊന്നും മുറിക്കാൻ ഒന്നും സാധിക്കില്ല അതിന് പ്രത്യേക പ്രൊട്ടക്ഷൻസ് ഉണ്ട് പുറത്തൊരു കട്ടിയുള്ള പ്ലാസ്റ്റിക് ഫൈബർ കണക്ഷൻ കവചം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ പ്രത്യേകം ഒരു ഇരുമ്പിന്റെ പോലെയുള്ള ഒരു മെഷ് ഉണ്ടാവും അല്ലെ നമ്മളിങ്ങനെ മുറിച്ച് വരുമ്പോൾ ചിലപ്പോൾ അവിടെ മുറിയില്ല കത്തിയൊക്കെ വെച്ച് മുറിക്കുകയാണെങ്കിൽ ഒരു ഇരുമ്പിന്റെ അംശമൊക്കെ കാണാം കൂടുതൽ കൂടുതൽ പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നതാണ് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അപ്പം അത്തരത്തിൽ കേബിളുകളെയാണ് നമ്മൾ കോആക്സിയൽ കേബിൾ എന്ന് പറയും അപ്പൊ ഇത്തരം കേബിൾ ടി വി നെറ്റ്വർക്കിന്റെ കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഗൈഡഡ് മീഡിയത്തിൽ കോആക്സിയൽ കേബിൾ പ്രത്യേകമായിട്ട് പറയാൻ കാരണം അത്തരം കേബിളുകളെയാണ് നമ്മൾ കോആക്സിയൽ കേബിൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയിക്കൊണ്ട് വന്നിരിക്കുന്ന മേഖലയാണ് ഒപ്റ്റിക്കൽ ഫൈബർ മേഖല എന്ന് പറയുന്നത് ഇപ്പൊ കേബിൾ ടി വി നെറ്റ്വർക്കിലായിക്കോട്ടെ ഇന്റർനെറ്റ് കണക്ഷൻസിലായിക്കോട്ടെ ഫോൺ കണക്ഷൻസിലായിക്കോട്ടെ ഇതിലെല്ലാം തന്നെ സാധാ വയർഡ് കണക്ഷൻസ് ഒക്കെ മാറി എന്തായിട്ട് മാറുന്നുണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആയിട്ട് മാറുന്നുണ്ട് നമ്മുടെയൊക്കെ സ്കൂളിലേക്കൊക്കെ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ BSNL തന്നിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളായിട്ടാണ് ഇപ്പം വീടുകളിലേക്കുള്ള കേബിൾ ടി വി നെറ്റ്വർക്കുകളൊക്കെ വരെ പണ്ടത്തെ കോആക്സിയൽ കേബിളൊക്കെ മാറി ഒപ്റ്റിക്കൽ ഫൈബറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കും അങ്ങനെയുള്ള കുറെ പ്രത്യേകതകൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുണ്ട് കോആക്സിയൽ കേബിളിന് അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ട് ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് എന്നൊക്കെ പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിനേക്കാളൊക്കെ വളരെ കുറവാണ് അതൊരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ അത് ആംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കാം ആംപ്ലിഫയേഴ്സ് ഒക്കെ അതിന് ബൂസ്റ്റർ ബോക്സുകളൊക്കെ വെക്കുന്ന കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമാണ് പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ വരെ ഇത്തരം ആംപ്ലിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ സിഗ്നലിനെ അതേ സ്ട്രെങ്ത്തോടു കൂടി തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുണ്ട് ഓക്കെ ഇത് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ള വയർഡ് കണക്ഷൻസ് വയർലെസ് കണക്ഷൻസിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് റേഡിയോ വേവ്സ് മൈക്രോവേവ്സ് ഇൻഫ്രാറെഡ് വേവ്സ് എന്നുള്ള മൂന്ന് വേവ്സിനെ കുറിച്ചാണ് റേഡിയോ വേവ്സ് മൈക്രോവേവ്സ് ഇൻഫ്രാറെഡ് വേവ്സ് റേഡിയോ വേവ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ സാധാരണ റേഡിയോ കണക്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെറിയ മൈക്രോഫോണിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അത്തരം വേവ്സിനെയാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് അധികം അതിന് ഇങ്ങനെ എന്താ പറയുക ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സഞ്ചരിക്കാം ഇപ്പൊ ചെറിയ ചെറിയ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കവർ ചെയ്ത് വരാനുള്ള ഫെസിലിറ്റി ഒക്കെ ഇതിനുണ്ട് റേഡിയോ വേവ്സ് ഉണ്ട് പക്ഷെ ഒത്തിരി ദൂരത്തേക്കൊന്നും ഡാറ്റ ട്രാൻസ്മിഷൻ അതിന് നടക്കില്ല എന്നൊരു പ്രശ്നം അതിനുണ്ട്
microwaves nanna pradhanamayittu nammude mobile communication ku vendi pradhanamayittu upayogikkunna oru medium aanu microwaves nu parayunnathu kudal dooram sanjarikkan radio waves nekka apeksha kudal dooram travel cheyanulla kaliyokka irundu pakshe endana adine straight aayittu sanjarikkan pattullu cheriya endengil block galokka vannirundengil adine cover cheythu povan korchu buddhimuttaanu അതുകൊണ്ടാണ് ഈ ടെലിഫോൺ കണക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ടവറുകൾ ഒത്തിരി പൊക്കത്തിൽ വെക്കുന്നത് മലയുടെ മണ്ഡലം അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങിന്റെ മണ്ഡലമൊക്കെ കൊണ്ട് ഇത്തരം ടവറുകൾ വെക്കുന്നത് അത്ര ഹൈറ്റ് വെക്കാൻ കാരണം അതാണ് ഒരു ടവറും മറ്റേ ടവറും തമ്മിലുള്ള ഡയറക്റ്റ് പാത്ത് ഉണ്ടാവണം സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവണം അതിന്റെ ഇടയ്ക്ക് വലിയ മരങ്ങളോ ബിൽഡിങ്ങുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയില്ല എന്നുള്ളത് അപ്പൊ ഇനി സ്ട്രെയിറ്റ് കണക്ഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിൽ നടക്കുക എന്നുള്ളതുകൊണ്ട് ആണ് അത്തരത്തിലുള്ള ടവറുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത് അത് ഷോർട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരിതാണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത് ചില റിമോട്ടുകളിൽ അല്ലെങ്കിൽ ചില ടോയ്സുകളിലൊക്കെ അല്ലെ കളിക്കുന്ന റിമോട്ട് ഉപയോഗിച്ച് കളിക്കുന്ന ചില ടോയ്സ് ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടി വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് ഉപയോഗിക്കുന്ന ഒരു വേവ് ആണ് ഇൻഫ്രാറെഡ് വേവ് എന്ന് പറയുന്നത് ഇതും ഈ പറഞ്ഞ കാര്യം അതിന് പെനിട്രേറ്റിംഗ് പവർ കുറവാണ് അതായത് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറികടന്ന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മളിപ്പോൾ റിമോട്ട് ടിവിയുടെ നേരെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി മാറ്റി പിടിച്ച് പ്രസ് ചെയ്താൽ അത് ചിലപ്പോൾ ടിവിയിലേക്ക് അസിഗ്നൽ എത്തിയെന്ന് വരില്ല അല്ലേ നമ്മൾ ചെറിയൊരു പേപ്പറോ അല്ലെങ്കിൽ കൈയോ എന്തെങ്കിലും വെച്ചിട്ട് റിമോട്ട് പ്രസ് ചെയ്താൽ ഇപ്പോൾ അസിഗ്നൽ അത് പിടിച്ചെന്ന് വരില്ല അപ്പം പ്രതിബന്ധങ്ങളെ കടന്നു പോകാനുള്ള കഴിവ് ഇൻഫ്രാറെഡ് റേസിന് വളരെ കുറവാണ് പിന്നെ വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിന് മാത്രം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിഗ്നലുകൾ എത്തിക്കാൻ പറ്റുന്ന ഒരു വേവും കൂടിയാണ് ഇൻഫ്രാറെഡ് വേവ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഗൈഡഡ് അൺഗൈഡഡ് മീഡിയ എന്തെങ്കിലും ഫോക്കസ് പോയിന്റ് ഇല്ല ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി എന്ന് മാത്രം ഓക്കെ ഇനി അതേപോലെ തന്നെ ഫോക്കസ് പോയിന്റ് ഇല്ലാത്ത മറ്റൊരു കാര്യം കൂടെ ഒന്ന് പറയാം അതാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് ടെക്നോളജീസ് തന്നെയാണ് ആദ്യത്തേതാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് എന്താണെന്ന് പറഞ്ഞു തരേണ്ട പ്രത്യേകിച്ച് ആവശ്യമില്ല നമ്മുടെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ കുറച്ച് സിസ്റ്റംസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം 8 വരെ 10 വരെ അത്തരം സിസ്റ്റംസ് ഡാറ്റ ടൈം കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ദൂരത്തിൽ മാത്രം നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ സാധ്യമായിട്ടുള്ള ഒരു എന്താ പറയുക വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ മൊബൈൽ ഫോണുകളുണ്ട് അല്ലെങ്കിൽ മൗസ് ഒക്കെ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാം മൗസ് കീബോർഡ് അതുപോലെ സാധനങ്ങളൊക്കെ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ബ്ലൂടൂത്ത് സ്പീക്കറുകളുണ്ട് അല്ലെ സ്കാനർ ഉണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ ഒത്തിരി ദൂരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് സിഗ്നലുകൾ പിടിക്കാത്ത പ്രശ്നം വരും അപ്പൊ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ് കുറച്ച് സിസ്റ്റംസേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അത്തരം ചില പോരായ്മകളൊക്കെ ഉണ്ട് റേഡിയോ വേവ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അടുത്തതാണ് വൈഫൈ എന്ന് പറയുന്നത് വൈഫൈ വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡലിറ്റി എന്നാണ് ആ ചെയിനിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വയർലെസ് ഫിഡലിറ്റി അത് ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് പക്ഷേ ബ്ലൂടൂത്തിനൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് സാധിക്കുന്നുള്ളതാണ് ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയയ്ക്ക് ഉള്ളിലൊക്കെ നമുക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് വൈഫൈ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും പരിചയമുള്ള കാര്യമാണ് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം വൈഫൈ ഫെസിലിറ്റീസ് ഒക്കെ ചില ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ വൈഫൈ ഫെസിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ചില മോളിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വൈഫൈ ഫെസിലിറ്റി ഉണ്ട് ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ടൗൺ തന്നെ മാനാഞ്ചിറ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വൈഫൈ ഫെസിലിറ്റി ഉണ്ട് അപ്പൊ അത്തരത്തിൽ അപ്പൊ അത് പാസ്വേഡ് ഒക്കെ വെച്ച് വേണേൽ പ്രൊട്ടക്ട് ചെയ്യാം അല്ലാതെ കോമൺ ആയിട്ട് വേണേൽ കൊടുക്കാം ചില വീടുകളിലൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് കണക്ഷൻ ഒക്കെ എടുത്തിട്ട് വൈഫൈ കണക്ഷൻ എടുത്തിട്ട് അപ്പൊ നമുക്ക് വീട്ടിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നെറ്റ് ആക്സസ് ചെയ്യാം ആ രീതിയിലുള്ള അതൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ കൂടുതൽ സിസ്റ്റംസ് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം ബ്ലൂടൂത്തിനൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഏരിയ കവർ ചെയ്യുന്ന ഒരു ടെക്നോളജിയും കൂടിയാണ് വൈഫൈ എന്ന് പറയുന്നത് ഓക്കെ ഇനി അതേപോലെയുള്ള അടുത്ത ഒരു ടെക്നോളജിയാണ് വൈമാക്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഒരുപക്ഷെ അധികം കേട്ടിട്ടുണ്ടാവില്ല വൈമാക്സ് എന്ന് പറയുന്നത് മൈക്രോവേവ് സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജിയാണ് വൈമാക്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്ലൂ വൈഫൈ പോലെയൊക്കെ തന്നെ പക്ഷെ കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ഡാറ്റ ട്രാൻസ്മിഷൻ ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു വയർലെസ് ടെക്നോളജിയാണ് വൈമാക്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന് അതിൻ്റെതായ ഒരു സ്റ്റേഷൻ ഉണ്ടാവും ആ സ്റ്റേഷന്റെ പരിധിയിൽ ടവറുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും അതാണ് വൈമാക്സ് എന്ന് പറയുന്നത് നാലാമത്തെ ഒരു ടെക്നോളജിയാണ് സാറ്റലൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി സാറ്റലൈറ്റ് ലിങ്ക് നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്നും നമുക്കും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തണമെങ്കിൽ സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം ഡാറ്റ ട്രാൻസ്മിഷൻസ് ഒക്കെ നടത്തുക അപ്പൊ സാറ്റലൈറ്റിലേക്ക് ഇത്തരം ഡാറ്റാസിനെ അപ്ലോഡ് ചെയ്യുക സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് വരുന്ന സിഗ്നലുകളെ തിരിച്ച് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്നതിനെ അപ്ലിങ്കിങ് എന്നും സാറ്റലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഡാറ്റ എടുക്കുന്നതിനെ ഡൗൺലിങ്കിങ് എന്നുമാണ് പറയുന്നത് എന്തുമായിക്കോട്ടെ അപ്പൊ അത്തരം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ സഹായത്തിൽ ചെയ്യുന്ന അത്തരം ടെക്നോളജിയാണ് സാറ്റലൈറ്റ് ലിങ്ക്സ് എന്നുള്ളതിൽ അറിയപ്പെടുന്നത് ഇതിലിപ്പോ വൈഫൈയും ബ്ലൂടൂത്തും ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് മറ്റു രണ്ട് അത്ര പരിചയമില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും ഓക്കെ
ഇതൊക്കെ വയർലെസ് ടെക്നോളജീസ് ആണ്, നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വയർലെസ് ടെക്നോളജീസ് ആണ്. ഓക്കെ, തൽക്കാലം ഇന്ന് ഇത്രയും ക്ലാസ്സോടെ നിർത്തുകയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ്. അത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയ പകുതി വെച്ച് നിർത്തേണ്ടി വരും. അപ്പം അത് അടുത്ത ക്ലാസ്സിൽ മുഴുവനായിട്ടും പറയാം എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി വിളിച്ച് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.